Hello friends, hello everyone. Namaste. Our today's new video like hello everyone. Welcome. In this channel, video is a special video. Where no all. New that you guys YouTube channel are starting. All new that you guys YouTube like very angry. Can all are all new that new channel are starting. New video create and theory man is doing. All third chapter you guys this video full light. Can. Because you guys third chapter. Any day you guys start. You guys one bugar. Because any kind of channel anything you guys are. I am paraam born. So video like born. Video you guys adamant can. You guys if that channel subscribe. നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബ് മതി ഓരോ പുതുതായിട്ട് തുടങ്ങുന്ന ഓരോ ആൾക്കാരെ എന്ത് പറയാം ജീവിതം മാറ്റി മറിയാം അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുതിയ പുതിയ യൂട്യൂബ് പല ചാനൽ പല പല ആൾക്കാരുണ്ട് പല രീതിയിലെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ചില ആൾക്കാർ യൂട്യൂബിൻ്റെ നിയമങ്ങളെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഞാൻ ഒത്തിരി പേരത് കാണുന്നതാണ് മലയാളത്തിലൊക്കെ ഉണ്ട് ഒത്തിരി പേരെ കാണുന്നതാണ് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ ചെന്നാൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ കൂടെ വരട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ് നിരവധി കമൻറ്റുകൾ കാണാം എന്നാ പ്രശ്നമെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എന്നെ കുഴപ്പമെന്ന് പറയട്ടെ നമ്മളിപ്പോൾ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് തേക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ കഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ എന്താ പറയുക ഒരു എല്ലാവരും ആഗ്രഹമാണ് തീർച്ചയായിട്ടും യൂട്യൂബിൽ നിന്നൊരു വരുമാനം ഉണ്ടാകുന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ എനിക്കുണ്ടായ ചില അനുഭവങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് മുമ്പൊരു ചാനലുണ്ടായിരുന്നു ഈ ചാനലിലായിരുന്നു ആ ചാനലിൽ ഞാൻ എൻ്റെ അത്യാവശ്യം എന്നാ 4-5K സബ്സ്ക്രൈബറൊക്കെ ആയിരുന്നു ആ ചാനലിപ്പം നിർത്തി വീഡിയോ പോലും ഇടുന്നില്ല കാരണം എന്ന് വെച്ചാൽ റീച്ചില്ല മെയിൻ കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ അവർ നല്ല വീഡിയോ ആണ് തീർച്ചയായിട്ടും അവർ കാണും മോശം വീഡിയോ ആണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തു പോകും ശരിയല്ലേ അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട മലയാളത്തെ യൂട്യൂബിൻ്റെ നിയമങ്ങളൊക്കെ പറയുന്ന ചില വീഡിയോസൊക്കെ ഉണ്ട് അല്ലേ യൂട്യൂബിനെ കുറിച്ചൊക്കെ പറയുന്നത് അപ്പോൾ അവരുടെയൊക്കെ എന്താ പറയുന്നത് യൂട്യൂബർ കോർണർ ചാനൽ യൂട്യൂബ് കോർണർ അങ്ങനെ ഒരു ചാനലുണ്ട് പിന്നെ ഷിജോ പി എബ്രാഹിം എന്നൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ കുറേ ചാനലുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഈ കമൻറ്റ് ബോക്സ് പോയി നോക്കുവാണെങ്കിൽ അവർക്ക് ലൈക്ക് കിട്ടുന്ന 1K ആണെങ്കിൽ 3K 4K ഒക്കെ കമൻറ്റ് അവരുടെ കമൻറ്റ് ബോക്സ് കിടക്കുന്നത് എന്നാ സംഭവം എന്നെ ഒന്ന് സബ് ചെയ്യുമോ ഞാൻ കൂടെ വരട്ടെ നിങ്ങൾ തിരിച്ചു പോവാ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു കാര്യം എന്താ മനസ്സിലാക്കണമെന്ന് പറയട്ടെ ഇങ്ങനെയൊക്കെ ചാനൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് ഉണ്ടായാൽ അവരാ സമയത്ത് നിങ്ങളുടെ വീഡിയോ ഒന്നോ രണ്ടോ മിനിറ്റ് കാണും അപ്പം നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബറൊക്കെ കിട്ടും തേക്കാമെന്ന് വിചാരിച്ചോ പക്ഷെ അത് കഴിഞ്ഞുള്ള സമയത്ത് നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ ഇവർ കാണത്തില്ല പുതിയ സബ്സ്ക്രൈബ് വരാൻ സാധ്യത വളരെ കുറവാണ് കാരണം വെച്ചാൽ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് മാത്രം വന്നെങ്കിൽ മാത്രമേ ആത്മാർത്ഥമായിട്ട് ആ സബ്സ്ക്രൈബ് നിൽക്കത്തുള്ളൂ കാരണം നിങ്ങളിരുന്ന് വീഡിയോ കാണത്തുള്ളൂ രണ്ടാമത് ഇതിലേക്ക് നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അവർ കാണത്തില്ല ചുമ്മാ എനിക്ക് 4-5K ഉള്ള ഒരു ചാനൽ ഉണ്ടായിരുന്നു അതിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ ആകെ കാണുന്ന 2 പേര് 3 പേര് ചിലപ്പോൾ 10 പേര് 15 പേരൊക്കെ ആയി കാരണം വെച്ചാൽ ഇതിങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു അപ്പം ഞാൻ മാറ്റിയ ഈ സബ്സ്ക്രൈബറുകളൊക്കെ ഒരൊറ്റ ഒരെണ്ണം പോലും ഞാൻ എന്താ പറയുന്നത് ഇങ്ങോട്ട് വാ സബ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ കൂടെ വാ അങ്ങനൊന്നും പറഞ്ഞ് സബ്സ്ക്രൈബ് കേട്ടതല്ല ഈ ചാനലിൽ ഇതെല്ലാം തന്നെ എനിക്ക് തന്നെ അതായത് ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ അത്യാവശ്യം സബ്സ്ക്രൈബ് കയറും നിങ്ങൾക്ക് സബ്സ്ക്രൈബർ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷോർട്ട് വീഡിയോ ചെയ്യുക മലയാളത്തിലുള്ള ഷോർട്ട് വീഡിയോ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേരളത്തിലുള്ള ആൾക്കാരെ കിട്ടും നിങ്ങളിപ്പോൾ എന്താ ഒരു വലിയ എന്താ ഫേമസ് ആയ പാട്ടൊക്കെ ആണെങ്കിലേ എന്ന് വെച്ചാൽ എന്താ കെ എൽ ബ്രോയൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലുള്ള വീഡിയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രാജ്യത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ മലയാളത്തിലുള്ള വീഡിയോ വരുമ്പോൾ അവർ ബ്ലോഗൊക്കെയാണ് അവർ കാണത്തില്ല ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ പോയാലും കാണുന്ന ആൾക്കാർ കാണും അല്ല ശരിയല്ലേ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് അവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടും അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഇങ്ങനെയുള്ള സബ്സ്ക്രൈബറിനൊക്കെ ഒഴിവാക്കുക എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പോകട്ടെ എന്നെ ഒന്ന് സബ് ചെയ്യാവോ എൻ്റെ കൂടെ വരാമോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന സബ്സ്ക്രൈബറെ നിങ്ങൾ ഒഴിവാക്കുക കാരണം വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല ഒരു പ്രയോജനമില്ല നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഒരു വരുമാനത്തിലല്ല ശ്രമിക്കേണ്ടേ എൻ്റെ അനുഭവമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു എന്താ പറയുക ഒരു ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കും കാരണം എന്ന് ചോദിച്ചാൽ എനിക്ക് പറ്റിയ അനുഭവം ഇനി വേറെ ആർക്കും ഉണ്ടാക്കില്ല ഞാൻ ഒരു വർഷത്തോളം ഇതിൻ്റെ പുറകെ നടന്നിട്ട് ആ ചാനലുകൊണ്ട് യാതൊരു പ്രയോജനം എനിക്കുണ്ടായില്ല ഉണ്ടായില്ലെന്ന് മാത്രമല്ല നമ്മുടെ യാത്ര ട്രാവൽ ചാനലായിരുന്നു കുറേ യാത്ര ചെയ്തു ആ യാത്ര ചെയ്ത് എൻ്റെ കയ്യിൽ നിന്ന് പോ കൈ പൈസ പോയതല്ലാതെ വേറെ എനിക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല അപ്പോൾ രണ്ടാമത് തുടങ്ങിയ ചാനലാണ് അപ്പം അതാ പറയുന്നത് ഇത് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതാ പറഞ്ഞാൽ ഓരോ പുതിയ യൂട്യൂബേഴ്സിൻ്റെ എല്ലാ ആഗ്രഹമാണ് ഒറ്റ സബ്സ്ക്രൈബ് മതി അവരൊക്കെ ജീവിതം മാറ്റി മറിയാം കാരണം വെച്ചാൽ നിങ്ങൾ ഓരോരുത്തർ ചിന്തിക്കുവാണെങ്കിൽ അതെ എന്താ പറയുന്നത് യൂട്യൂബിൽ എന്താ അത്യാവശ്യം എന്താ ഒരു വിജയം നേടുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ ഒരു ജീവിത മാർഗ്ഗമാകും ഒപ്പം ഞാൻ എന്നെ സംബന്ധിച്ചാണെങ്കിൽ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ആ യാത്രയിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോഴുള്ള എന്താ പറയുന്നത് വീഡിയോയൊക്കെയാണ് ഞാൻ നിങ്ങളേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഒപ്പം അതാണോ ഇങ്ങനെയുള്ള പ്രകൃതി മനോഹരമായ ഏരിയയൊക്കെ സ്ഥലം കണ്ടോ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് നമ്മൾ വീഡിയോസ് കൂടുതലും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാഴ്ചകളും ഒക്കെയൊക്കെയാണ് നിങ്ങളേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് പിന്നെ നമ്മളൊരു അത്ര എക്സ്പീരിയൻസ് ഇട്ട
ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല നമ്മളിങ്ങനെ ചെയ്ത് ചെയ്തല്ലേ നമ്മൾ പഠിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ വന്ന കാര്യത്തൊന്നും വിട്ടുപോകുന്നില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഒരിക്കലും എന്താ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരെ മാത്രം കൂട്ടുക, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്താ പറയുന്നത് ആ വീഡിയോ നിലനിൽക്കില്ല. നിലനിൽക്കുന്നില്ലെന്നല്ല, നിങ്ങളുടെ ചാനൽ അടിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. 10K സബ്സ്ക്രൈബർ വരും, 2 പേര് കാണും, 3 പേര് കാണും, അതിനെക്കാട്ടും എത്രയോ നല്ലതല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾ എന്താ പറയുക, ഷോർട്ട് വീഡിയോ ഒക്കെ ഷോർട്ട് വീഡിയോ ചെയ്താൽ ഇഷ്ടം പോലെ സബ്സ്ക്രൈബർ നിങ്ങൾക്ക് കിട്ടുന്നേ. നിങ്ങൾ ഡെയിലി ഒന്ന് വെച്ച് ചെയ്ത് ഒരു മാസം ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 1K അല്ല, ഒരു 5K സബ്സ്ക്രൈബ് കിട്ടും. എനിക്ക് അങ്ങനെ ഒത്തിരി കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഇവിടെ കിണറുണ്ടോ എന്താണോ, ഏതായാലും കിണറ്, ഇതാണ് കിണർ. അപ്പോൾ ഞാൻ എൻ്റെ ഈ അനുഭവം നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഇനി ദയവ് ചെയ്ത് അങ്ങനെ ശ്രമിക്കാതിരിക്കുക. അത് അവർ എന്താ പറയുക, ആ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ആൾക്കാരല്ലേ, അതായത് അവർക്ക് വരെ ഒരു എന്താ പറയുക ഒരു മോശമാണ്. കാരണം വെച്ചാൽ 1K ലൈക്ക് കിട്ടുമ്പോൾ 3K 4K കമൻറ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. അപ്പോൾ എനിക്കുണ്ടായ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനത്തുള്ള നമ്മൾ ചെയ്യുന്ന ചാനലിൽ ഞാൻ യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആളല്ല, അങ്ങനെയല്ല. എന്ന് വെച്ചാൽ അതിൻ്റെ നിയമങ്ങളൊക്കെ അത്യാവശ്യം അറിയാമെന്നേ ഉള്ളൂ, എനിക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞ് ഫുള്ളായിട്ട് കാണാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അനുഭവം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടുവാണെന്ന് തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പോൾ തന്നെ നിങ്ങളുടെയൊക്കെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം, അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.